ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ഇച്ചിരി മധുരമാണ് ചെയ്യാൻ പോണത്. അത് അധികാരം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. മത്തങ്ങ വെച്ചിട്ടാണ്, സാധാരണ മത്തങ്ങ വെച്ചിട്ട് വിളയിക്കുക എന്ന് പറയും. അത് വേറെ തരത്തിലാണ്, ഇത് വേറൊരു തരത്തിലുള്ള മത്തങ്ങ വിളയിക്കലാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അതിൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള മത്തങ്ങ മുറിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അത് തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് വേവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ വേവാനായിട്ട്. ചെറിയ കഷ്ണങ്ങളാവുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമുള്ള ശർക്കര, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കിയെടുക്കാം. വലിയ കഷ്ണമായ കാരണം ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയതാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ വെന്തോന്ന്. അപ്പോൾ ഒരു പകുതി മുക്കാലും വേവായിണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് മധുരമൊക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മത്തങ്ങയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്, അത് കാരണം കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ശർക്കര ഉരുകി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് അധികം തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശർക്കരയായാലും പഞ്ചസാരയായാലും ഒക്കെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കാരണം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കര അത് ഉരുകി കിട്ടി. ഇനി നമുക്ക് ആ സമയത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിന് കുറച്ച് കശുവണ്ടിയും തേങ്ങ കൊത്ത് നുറുക്കിയതുമാണ് വറക്കാനായിട്ട് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ, ഏത് നട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ പെട്ടെന്ന് വറവായി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അത് കാരണം ആദ്യം നമ്മൾ തേങ്ങ വറക്കാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഒരുവിധം നല്ല മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്ത് കോരിയതിന് ശേഷം കശുവണ്ടി വറുത്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും കശുവണ്ടിയും നല്ല മൂപ്പായിട്ട് കിട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ അതേ വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടി. ഇനി വെള്ളം വറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങ വേവിക്കാൻ നേരത്ത് ഒരുവിധം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ അടയ്ക്കാതെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് തേങ്ങ. കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. മത്തങ്ങയിലേക്കും തേങ്ങയിലേക്കും ശർക്കര നീരൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മത്തങ്ങ വിളയിക്കുമ്പോൾ അരിപ്പൊടി അരി വറുത്ത് പൊടിച്ചാണ് ചേർക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യണില്ല കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന തരത്തിലാണ് ഞാൻ ചെയ്യണത്. ഞാനിപ്പോൾ മത്തങ്ങ അത് ഉടച്ചൊന്നും ചേർക്കണില്ല. നമുക്ക് ഇനിയിപ്പോൾ കഷ്ണങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലും കണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ശർക്കര നീരൊക്കെ ചേർത്താൽ മതി. ഇത് നമ്മളിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ ഡ്രൈ ആക്കി എടുത്താൽ മതി. അത് നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. അല്ലാണ്ട് മുറുക്കി കുത്തി ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് മത്തങ്ങയിലേക്ക് നമ്മുടെ കശുവണ്ടിയും തേങ്ങയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള റെസിപ്പികളല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. നമുക്ക് വീട്ടിൽ മത്തങ്ങ ഉണ്ടായിട്ടായാലും അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ച മത്തങ്ങ ആയാലും കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് കേട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
നമുക്കിതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.